ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഉരുളക്കിഴങ്ങ് മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് പൂരിയുടെ കൂടെ നല്ലൊരു സൈഡ് ഡിഷാണ്. അതുപോലെ തന്നെ ദോശയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പൊ വേഗം തന്നെ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ഇതുപോലത്തെ 3 വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിത് വേവിച്ചെടുക്കണം. എളുപ്പത്തിന് വേണമെങ്കിൽ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേവിച്ചെടുക്കാം. പക്ഷെ ടേസ്റ്റ് കൂടുതലുണ്ടാവുക ഇങ്ങനെ മുഴുവനോടെ വേവിക്കുമ്പോഴാണ്. രണ്ടിൻ്റെയും ടേസ്റ്റ് ചെറിയ വ്യത്യാസമുണ്ട്. ഏത് രീതിയിൽ വേണേലും ചെയ്യാം. വേവിച്ച ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ ശേഷം ഒന്ന് ഉടച്ചു വയ്ക്കണം. ഇത് നല്ല പേസ്റ്റ് പോലെ ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് കട്ടകട്ട പോലെ ഉടച്ചാൽ മതി. ബാക്കി നമുക്ക് കറി റെഡിയാക്കുമ്പോൾ ചെയ്യാം. ഞാനിതുപോലെ ഉടച്ചു വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ എണ്ണ ചൂടാകുമ്പോൾ 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കാം. കടുക് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് എണ്ണയിൽ റോസ്റ്റ് ചെയ്തെടുക്കണം. എണ്ണ നല്ല ചൂടാണെങ്കിൽ തീ കുറച്ച് വയ്ക്കണം, കരിഞ്ഞു പോകരുത്. ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ 2 ഉണക്കമുളക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർക്കണം. എല്ലാതും എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് പൊട്ടുകടല ചേർക്കുന്നുണ്ട്. ഇത് ഓൾറെഡി വറുത്തതായതുകൊണ്ട് ഈ സമയത്ത് ചേർത്താൽ മതി. ഇതിന് പകരം നിങ്ങൾക്ക് ചനാദാല എടുക്കാം. അതാണ് എടുക്കുന്നതെങ്കിൽ ഉഴുന്ന് പരിപ്പിൻ്റെ ഒപ്പരം തന്നെ ചേർത്തിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. എല്ലാതും ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചേർത്ത് കൊടുക്കാം, ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ 4 പച്ചമുളക്. മുളകിൻ്റെ എരിവ് അനുസരിച്ചിട്ട് വേണം എടുക്കാൻ. ഇതിപ്പോൾ അധികം എരിവില്ലാത്ത 4 പച്ചമുളകാണ്. നല്ല എരിവുള്ളതൊക്കെയാണെങ്കിൽ 2 എണ്ണം മതിയാകും. അപ്പോൾ ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുമ്പോൾ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. മഞ്ഞൾപ്പൊടി എണ്ണയിൽ ഒന്ന് ചൂടാക്കിയെടുക്കുമ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ലൊരു കളർ ഉണ്ടാവുക. ഒന്ന് മൂപ്പിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇതിലേക്ക് സവാള ചേർക്കാം. 3 വലിയ ഉരുളക്കിഴങ്ങിന് 1 വലിയ സവാള എന്ന കണക്കിലെടുത്താൽ മതി. തീരെ ചെറുതായതുകൊണ്ട് ഞാനിപ്പോൾ 2 സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഉള്ളി വഴറ്റിയെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ഒരുപാട് സമയമൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. 2-3 മിനിറ്റ് ഇങ്ങനെ വഴറ്റിയതിന് ശേഷം തീ കുറച്ചിട്ട് 1-2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. വീണ്ടും 1 മിനിറ്റ് കൂടെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇപ്പോൾ ദേ ഇത് നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഒരുപാട് വെന്ത് കുഴയേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. പൊട്ടറ്റോ മസാല അധികം ഗ്രേവി ഇല്ലാതെ കുറച്ച് തിക്കായിട്ടാണ് ഉണ്ടാവുക, അതുകൊണ്ട് കൂടുതൽ വെള്ളം ചേർക്കണ്ട. കൂടി നിൽക്കുന്ന ഉരുളക്കിഴങ്ങൊക്കെ പൊടിച്ചെടുക്കണം. വലിയ കഷ്ണം ഉണ്ടെങ്കിൽ ഇതിൽ വെച്ചിട്ട് ഉടച്ചെടുക്കാം. ഇത് മൂടി വെച്ചിട്ട് കുറഞ്ഞ തീയിൽ 3-4 മിനിറ്റ് കുക്കാവട്ടെ. എല്ലാം കൂടെ ഒന്ന് മിക്സായി കറക്റ്റ് ടേസ്റ്റ് ആവണം. ഇനി മൂടി വയ്ക്കണ്ട, തുറന്നിട്ട് തന്നെ കുക്ക് ചെയ്യാം. ഗ്രേവി തിക്കാവാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പാകത്തിനുള്ളൊരു തിക്കാവുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഫുള്ള് ഡ്രൈ ആയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യരുത്, കാരണം ഓഫ് ചെയ്താലും ഇത് പാത്രത്തിൻ്റെ ചൂടിൽ തന്നെ കുറച്ച് ഡ്രൈ ആവും. ഞാനപ്പോൾ ഈ ഒരു രീതിയിലാണ് ഫ്ലെയിം ഓഫ് ചെയ്യുന്നത്. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഉരുളക്കിഴങ്ങ് മസാലയാണിത്. ഉറപ്പായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പം നമുക്ക് പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.